Now let us come to the main part of SS 705. SS 705, it is about modifications alle. So modifications pattiittana nammal ini detail aayittu padikkan povunnu. Modified report adana main content ee SS 705 inde exam point of view. Modified report ana korey kodi important aayittulla from this essay. Students, ivide nammal valare important aayittulla oru concept padikkan povana. മോഡിഫൈഡ് ഒപ്പീനിയൻ എന്താണ്, എന്താണ് അതിന്റെ നേച്ചർ എന്ന് നമുക്ക് ഏകദേശം അറിയാം. എന്തോ പ്രശ്നമുണ്ട് അല്ലെ, മോഡിഫൈഡ് ആണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ മോഡിഫൈഡ് ഒപ്പീനിയൻസ് മൂന്ന് തരത്തിലുള്ള മോഡിഫൈഡ് ഒപ്പീനിയൻസ് വഴി നിങ്ങൾക്ക് മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ, ഇഫ് യു ആർ എൻ ഓഡിറ്റർ, നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ ഒരു മോഡിഫൈഡ് റിപ്പോർട്ട് ആക്കി മാറ്റാം. എങ്ങനെ? മോഡിഫൈഡ് ഒപ്പീനിയൻ വഴി ആക്കാം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിനോടകം എന്തൊക്കെയാണ് ഈ മോഡിഫൈഡ് ഒപ്പീനിയൻ? ക്വാളിഫൈഡ്, അഡ്വേഴ്സ് ഡിസ്ക്ലെയിമർ. സോ ക്വാളിഫൈഡ്, ശ്രദ്ധിച്ചേക്കുക, ക്വാളിഫൈഡ്, അഡ്വേഴ്സ് ഡിസ്ക്ലെയിമർ എന്നീ ഒപ്പീനിയൻസ് വഴി, എന്നീ മോഡിഫൈഡ് ഒപ്പീനിയൻസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ റിപ്പോർട്ടിനെ മോഡിഫൈ ചെയ്യാം. ഇനിയാണ് ഒരു ചെറിയ ട്വിസ്റ്റ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം പറയാൻ പോകുന്നത്. മോഡിഫൈഡ് ഒപ്പീനിയൻസ് വഴി അല്ലാതെയും, ഓക്കെ, അതായത് ഒപ്പീനിയൻ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, ആ ഇത്തരം മോഡിഫൈഡ് ഒപ്പീനിയൻസ് വഴി അല്ലാതെയും, മോഡിഫൈഡ് ഒപ്പീനിയൻ വഴി അല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റിപ്പോർട്ടിനെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, സോ മോഡിഫൈഡ് റിപ്പോർട്ട് മേ ബി ഡ്യൂ ടു മാറ്റേഴ്സ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ, ആൻഡ് ഇറ്റ് കാൻ ഐദർ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മാറ്റേഴ്സ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ, ഓർ ഡ്യൂ ടു മാറ്റേഴ്സ് ദാറ്റ് ഡു അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. ഒപ്പീനിയൻ, ഓഡിറ്ററിന്റെ ഒപ്പീനിയനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാക്കാം. ഓഡിറ്റേഴ്സ് ഒപ്പീനിയനെ അഫക്ട് ചെയ്യാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോഡിഫൈഡ് ഒപ്പീനിയൻ, മോഡിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാക്കാം. ഓക്കെ, റിപ്പോർട്ടിനെ മോഡിഫൈ ചെയ്യാം. അപ്പൊ രണ്ട് വഴികളുണ്ട്, ഒപ്പീനിയൻ പാരഗ്രാഫ് വഴിയും നിങ്ങൾക്ക് മോഡിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാക്കാം, ഒപ്പീനിയൻ പാരഗ്രാഫിനെ തൊടാതെ തന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു മോഡിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാക്കാം. പല സ്റ്റുഡൻസും ഇത് തെറ്റിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത കൺസെപ്റ്റ് ആണ്. ട്രൂ ആർ ഫോൾസ് ക്വസ്റ്റ്യൻസ് MCQ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കൺസെപ്റ്റ് പഠിക്കാത്തൊരു കുട്ടി തീർച്ചയായിട്ടും തെറ്റിച്ചിരിക്കും. കാരണം എല്ലാവരുടെയും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് മോഡിഫൈഡ് ഒപ്പീനിയൻ വഴി മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്, അങ്ങനെ അങ്ങ് പഠിച്ചു വയ്ക്കും. അങ്ങനെയല്ല, മോഡിഫൈഡ് ഒപ്പീനിയൻ വഴി അല്ലാതെയും, ഒപ്പീനിയൻസിനെ മോഡിഫൈ ചെയ്യാതെയും നിങ്ങൾക്ക് റിപ്പോർട്ടിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒപ്പീനിയൻ പാരഗ്രാഫിനെ, ഒപ്പീനിയനെ മോഡിഫൈ ചെയ്യാതെ എങ്ങനെയാണ് റിപ്പോർട്ടിനെ മോഡിഫൈ ചെയ്യുക? അതാണ് നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ആൻഡ് അതർ മാറ്റർ പാരഗ്രാഫ് എന്നുള്ള കൺസെപ്റ്റിൽ പഠിക്കുന്നത്. അത് നെക്സ്റ്റ് എസ്സേയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, 706 ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുകയില്ല, വളരെ ചെറിയ കൺസെപ്റ്റ്സ് ആണെല്ലാം. വിച്ച് വിൽ സ്റ്റഡി ഇൻ SS 706. ഞാൻ ഇപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല, തൊട്ടടുത്ത എസ്സേയിൽ പഠിപ്പിക്കാം. Now, how to modify a report through the opinion paragraph? Opinion, auditor opinion effect ചെയ്തുകൊണ്ട് എങ്ങനെ ഓഡിറ്റർ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും? അത് നമുക്ക് അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള ടേംസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, ഓർ എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഓക്കെ, നൗ SS 705 ഈ ഭാഗങ്ങളാണ് ഏതാ, ഓഡിറ്റേഴ്സ് ഒപ്പീനിയനെ മോഡിഫൈ ചെയ്തുകൊണ്ട്, മോഡിഫൈഡ് ഒപ്പീനിയൻ, നെയ്മലി ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഡിസ്ക്ലെയിമർ, ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ് SS 705 നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ചാർട്ടിലത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ ബോക്സിൽ കാണുന്ന പോയിന്റ്സ് ഇല്ലേ, ഏതാ, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, വിച്ച് ഇസ് ദ മാറ്റേഴ്സ് ദാറ്റ് ഡു നോട്ട് അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആൻഡ് റിസൾട്ടിംഗ് ഇൻ എ മോഡിഫൈഡ് റിപ്പോർട്ട്, ഇതിനെ നമ്മൾ SS 706 പഠിക്കും. ഓക്കെ, അപ്പൊ ഈ SS 705 നമുക്ക് ഇന്ന് ഏത് പഠിക്കാം? ഇപ്പൊ ഏത് പഠിക്കാം? ക്വാളിഫൈഡ്, അഡ്വേഴ്സ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, എന്ത്, എപ്പോ, എങ്ങനെ, എന്തിനു കൊടുക്കുന്നൊക്കെ പഠിക്കാം. സോ മാറ്റേഴ്സ് ദാറ്റ് ഡു അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ, ഒപ്പീനിയൻ പാരഗ്രാഫിനുള്ള മോഡിഫിക്കേഷൻസ് അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബേസിക്കലി ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എപ്പോഴാണ് അഡ്വൈസ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഡിസ്ക്ലെയിമർ കൊടുക്കേണ്ടത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് വളരെ സിമ്പിൾ സെൻസിൽ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ക്ലാരിറ്റി വരുത്തി തരാം. എന്താണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡിഫൈഡ്? ഇതെല്ലാം മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്, ബി ഇറ്റ് ക്വാളിഫൈഡ് ഓർ അഡ്വൈസ് ഓർ ഡിസ്ക്ലെയിമർ, അതൊക്കെ എന്താണ്? മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ്. എന്താണ് ഈ മോഡിഫൈഡ് ഒപ്പീനിയനിലത്തെ ഈ മൂന്നെണ്ണം തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ വിളിക്കാതെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയി. ഓക്കെ, റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് സിനിമ കാണാൻ വേണ്ടി പോയി. ഓക്കെ, ഇപ്പൊ തിയേറ്റർ എല്ലാം അടച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇരിക്കുക, ഓക്കെ, ഒരു ഗുഡ് ഓൾഡ് ഡേയ്സ് ഓർമ്മയിലോട്ട് കൊണ്ടുവരുന്ന പോലെ ചിന്തിച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വിളിച്ചിട്ടില്ല, സിനിമയ്ക്ക് പോയി, അതാണ് കഥ. സിനിമ എല്ലാം കഴിഞ്ഞ് വന്നു, എന്തായാലും നിങ്ങളെ വിളിച്ചില്ലല്ലോ. ഓക്കെ ശരി, നിങ്ങൾ അപ്പൊ ചോദിച്ചു, എടേ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ റിവ്യൂ, എന്താന്നൊക്കെ ചോദിച്ചു. കാരണം അത് നല്ലതാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്തു, നിങ്ങൾക്ക് ഇനി വീണ്ടും കാണാൻ നിങ്ങൾക്ക് പിന്നീട് വേറെ പോകാതെ തീരുമാനിക്കാം. സോ നിങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് സിനിമ എങ്ങോട്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു,
സിനിമ സൂപ്പർ, കിടിലം, ഒരു രക്ഷയില്ല, നല്ല റിവ്യൂ ആണ്, മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്താ അൺമോഡിഫൈഡ് റിപ്പോർട്ട്, ഓക്കെ, ക്ലീൻ റിപ്പോർട്ട് എന്നൊക്കെ പറയാ. ശരി, അതായത് കുഴപ്പങ്ങളൊന്നുമില്ല, സൂപ്പർ, നല്ല ക്ലീൻ റിവ്യൂ തന്നു. ഇത് അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇവരുടെ കൂട്ടുകാരും പറയാണ് ആ സിനിമ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതില് രണ്ടു മൂന്ന് ക്യാരക്ടേഴ്സ് ചുമ്മാ വേസ്റ്റ് ആണ്, അവരില്ലായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം കൊള്ളാം, ഇടയ്ക്ക് ഒരു ചെറിയ ഭാഗത്ത് ചെറുതായിട്ട് ലാഗ് തോന്നി, അതില്ലെങ്കിൽ മൊത്തത്തിൽ കൊള്ളാം. അതിനാണ് നമ്മൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാം. ഓവറോൾ എന്താണ്, കുഴപ്പമില്ല, സിനിമ ആസ് സച്ച് ഈസ് ഗുഡ്, പക്ഷെ ആ ഒരു ഹീറോയിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ. വേറൊരു സിനാരിയോ, കൂട്ടുകാരൻ വരുന്നു, സിനിമ എങ്ങനെയെന്നും ചോദിക്കുന്നു, കൂട്ടുകാരൻ പറയുന്നു മോശം പടമാണ്, ഒരു കാരണവശാലും അതിന് പോകരുത്, ഞാൻ പെട്ടുപോയി, സമയം വേസ്റ്റ്, പൈസ വേസ്റ്റ്, ഫുൾ വേസ്റ്റ്, അങ്ങനെ പറയുക. ഇതെന്തായിരിക്കും, എന്ത് റിപ്പോർട്ടായിരിക്കും, എന്ത് ഒപ്പീനിയൻ? ഇതിന് അഡ്വേഴ്സ് ഒപ്പീനിയൻ, അതായത് മൊത്തത്തിൽ വളരെ അവതാളമായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ ആവാം, കൂട്ടുകാരോട് ചോദിക്കുന്നു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, കൂട്ടുകാരൻ പറയുന്നു പൊന്നളിയ എനിക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഏതൊരു ഇൻട്രസ്റ്റെല്ലാർന്നോ എന്തോണ് പേര്, ഏതൊരു ക്രിസ്റ്റഫർ നോളനാണ് സംവിധാനം ചെയ്തത്, എന്താണോ എന്തോ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താണ് സംഭവം, ഡിസ്ക്ലെയ്മർ ഓഫ് ഒപ്പീനിയുടെ സ്വഭാവം ഇതാണ്. ഓഡിറ്ററിന് ഒന്നും പറയാൻ പറ്റുന്നില്ല, ക്വാളിഫൈഡ് ആണെന്നും പറയാൻ പറ്റുന്നില്ല, ട്രൂ ആൻഡ് ഫെയർ ആണെന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അതെല്ലാം അതിലോട്ടൊക്കെ എത്തണമെങ്കിൽ എന്ത് വേണം, ഓഡിറ്റർ നീഡ്സ് സഫീഷ്യന്റ് അപ്രോപ്രിയറ്റ് ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്ററിന്റെ സ്കോപ്പ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഓഡിറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസേ കിട്ടിയിട്ടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം മിസ്സിംഗ് ആണ്, പർച്ചേസ് വോച്ചേഴ്സ് കാണുന്നില്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് കാണുന്നില്ല, ഇതെല്ലാം കണ്ടാലല്ലേ ഇതിന് എക്സാം ചെയ്തിട്ട് ഫൈനാൻസ് മിനിസ്റ്ററെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റൂ? അഭിപ്രായമേ പറയാൻ പറ്റാത്ത സാഹചര്യം, ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു ഡിസ്ക്ലെയ്മർ ഓഫ് ഒപ്പീനിയൻ. സോ ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് ക്വാളിഫൈഡ് ഒപ്പീനിയനും അഡ്വേഴ്സ് ഒപ്പീനിയനും ഡിസ്ക്ലെയ്മർ ഓഫ് ഒപ്പീനിയൻ, നമ്മൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം ഈ ടെക്നിക്കൽ വാക്കുകൾ നമുക്ക് പഠിക്കാം. സോ ഒബ്സർവ് ദിസ് ബോക്സ്, മിസ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, മിസ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലും ആണ് പക്ഷെ പർവസീവ് അല്ല. ഓക്കെ, യു ഐഡന്റിഫൈഡ് എ മിസ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് മെറ്റീരിയൽ, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേറ്റ്മെന്റ് കണ്ടു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പർവസീവ്. പർവസീവ് അല്ല എന്ന് വെച്ചാൽ വൈഡ് സ്പ്രെഡ് അല്ല, ഏതോ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ മാത്രം ഒരു പ്രശ്നം കണ്ടു, ഏതോ ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ് ബാലൻസ് മാത്രം കണ്ടു, ഒരു ക്രെഡിറ്റിന് മാത്രം കണ്ടു, ഒരു സപ്ലയറിന്റെ ബാലൻസ് മാത്രം, ഒരു പർട്ടിക്കുലർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ മാത്രം. സോ എവറിഥിങ് ടേക്കൺ ആസ് എ ഹോൾ ഈസ് എവറിഥിങ് ഈസ് ഗുഡ് എക്സെപ്റ്റ് ഫോർ വൺ തിങ്, ഒരു ചെറിയ പ്രശ്നം മാത്രം ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാളിഫൈഡ് റിപ്പോർട്ട്. ആ സാഹചര്യം നമ്മൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് കൊടുക്കും. ഇനി യു ഐഡന്റിഫൈഡ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവസീവ്. മെറ്റീരിയൽ ആൻഡ് പെർവസീവ് ആണെങ്കിൽ എന്നർത്ഥം യു ഐഡന്റിഫൈസ് ആർ മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്, മെറ്റീരിയൽ ആണ് എന്ന് മാത്രമല്ല അത് വൈഡ് സ്പ്രെഡ് ആണ്, ഫൈനാൻഷ്യൽ സിഗ്നിസിനെ മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫൈനാൻസ് മിനിസ്റ്റർ മൊത്തം അപ്പോൾ എന്താണ് ഈ മിസ്റ്റേറ്റ്മെന്റിന്റെ ഒരു എഫക്ട് ഉണ്ട്, ഫുള്ളി മിസ്റ്റേറ്റ് ആണെന്നുള്ള അവസ്ഥ. അപ്പൊ എന്ത് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുക, യു വിൽ ഗിവ് എ അഡ്വേഴ്സ് റിപ്പോർട്ട്. നൗ അടുത്ത സിനാരിയോ, ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. എവിഡൻസ് കിട്ടുന്നില്ല, എവിഡൻസ് കിട്ടുക, എന്ത് എവിഡൻസ് കിട്ടാത്തത്, മെറ്റീരിയൽ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടാത്തത്, പക്ഷേ പെർവേസീവ് ആണോ, പെർവേസീവ് അല്ല, അതായത് യു ആർ യു വെയർ ഏബിൾ ടു ഒബ്ടെയിൻ ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് മോസ്റ്റ് ഓഫ് ദി തിങ്സ്, യു വെയർ ഏബിൾ ടു പെർഫോം ദ ഓഡിറ്റ് പ്രോപ്പർലി എക്സെപ്റ്റ് റിഗാർഡിംഗ് വൺ പർട്ടിക്കുലർ കസ്റ്റമർ ബാലൻസ് എക്സെപ്റ്റ് ഫോർ വൺ സ്റ്റോക്ക് അക്കൗണ്ട് ഓർ വൺ ഷീറ്റ് ഇൻ ദ സ്റ്റോക്ക് രജിസ്റ്റർ വിച്ച് വാസ് മിസ്സിംഗ്. ഏതോ ഒരു കാര്യം പർട്ടിക്കുലർ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ പറ്റും യു വെയർ ഏബിൾ ടു ഫോം എൻ ഒപ്പീനിയൻ. അപ്പൊ എന്ത് റിപ്പോർട്ടാ കൊടുക്കുക, ഡിസ്ക്ലെയ്മറിലോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം എന്താ, നമുക്ക് 95% ഓഫ് ദി എവിഡൻസ് കിട്ടിയല്ലോ, ഏതോ ഒരു ചെറിയ ഏരിയ മാത്രമേ കിട്ടാത്തത്. അപ്പൊ എന്ത് തന്നെ കൊടുക്കാം, വി കൻ ഗിവ് എ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ബട്ട് നൗ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് സിനാരിയോ, ദർ ഇസ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, യു ആർ നോട്ട് ഏബിൾ ടു ഒബ്ടെയിൻ ഓഡിറ്റ് എവിഡൻസ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല, മെറ്റീരിയൽ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല, ആൻഡ് ഈ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് അത് മെറ്റീരിയൽ മാത്രമല്ല പെർവേസീവുമായിരുന്നു, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇൻ ടോട്ടാലിറ്റി യു ആർ നോട്ട് ഏബിൾ ടു ഒബ്ടെയിൻ എനിത്തിങ്, യു ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് എനി കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ബിക്കോസ് യു ആർ നോട്ട് റിസീവിംഗ് എനി കൈൻഡ് ഓഫ് എവിഡൻസ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ സിനിമ കണ്ടുകഴിഞ്ഞ് വന്നിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ക്ലെയ്മർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയാം.